കുറെ നാളത്തെ എല്ലാവരുടെയും ഒരു ആശങ്കയായിരുന്നു, എന്നായിരിക്കും പി എസ് സി പരീക്ഷ ഇനി പുനരാരംഭിക്കുക, ഇനിയുള്ള പരീക്ഷകൾ ഏത് രീതിയിലായിരിക്കും പി എസ് സി നടത്തുക എന്നൊക്കെ. എന്തായാലും അതെല്ലാം ഇന്നൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പം ഏറ്റവും പുതിയ പി എസ് സി നിന്നുള്ള അറിയിപ്പ് പ്രകാരം പി എസ് സി പരീക്ഷ സെപ്റ്റംബർ മുതൽ പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയുള്ള പരീക്ഷകൾ രണ്ട് ഘട്ടമായിട്ടായിരിക്കും നടത്തുക. ആദ്യത്തെ ഘട്ട പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞ ശേഷം ഇത്തരത്തിലൊരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തും. അതിലൊരു നിശ്ചിത മാർക്ക്, ഒരു പാസ് മാർക്ക് നിർണ്ണയിക്കും. ആ പാസ്സാവുന്നവർക്ക് മാത്രമായിരിക്കും ഫൈനൽ പരീക്ഷയിലേക്ക് പോകാൻ പറ്റുക. അപ്പം ഇങ്ങനെ ഇത്തരത്തിലുള്ള രണ്ട് ഘട്ട പരീക്ഷകളിലായിരിക്കും ഇനിയുള്ള എല്ലാ പരീക്ഷകളും. എൽ ഡി സി ഉൾപ്പെടെ ഇനി വരാൻ പോകുന്ന എൽ ഡി സി ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളും ഇത്തരത്തിലായിരിക്കും നടത്തുക. അപ്പം എന്തായാലും സെപ്റ്റംബർ മുതൽ പുനരാരംഭിക്കുകയാണ്. അപ്പം ഇത്രയും കാലം ആലസ്യത്തിലിരുന്നവർക്ക് ഒരു ഉണർവാണിത്. അപ്പം എന്തുകൊണ്ട് ഇനി നമുക്ക് സമയം കളയാനില്ല, നമ്മൾ നടുവല പഠിക്കുക. എന്തായാലും ഈ വീഡിയോ ഞാൻ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നില്ല. കാരണം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കിനി ഒന്നിനും സമയമില്ല, നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള സമയമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അറിയിപ്പ് കണ്ട് ഈ വീഡിയോയിലേക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നവർക്കും ഒപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഈ ഒരു വീഡിയോ പുതിയൊരു ക്ലാസ്സിന് വേണ്ടിയും കൂടെ ഞാൻ തീരുമാനിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് ഇനി വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ ഇവിടെ പറയുന്നത്? ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് കറക്റ്റ്ലി. അതായത് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന സെൻറ്റൻസുകളിലൊക്കെ എന്തുണ്ട്? ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ അതിനെ മാറ്റി അതിനെ ആ സന്ദർഭത്തിന്, ആ സെൻറ്റൻസിന് ഉചിതമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഉചിതമായ ഒരു ഓപ്ഷൻ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹീ സെറ്റ് ടു ദം ടു കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ എ വീക്ക്. അപ്പൊ ഈ സെറ്റ് ടു ദമിന്റെ അടുത്ത് എന്ത് വരും? ആസ്ക്ഡ് ടു ദം എന്നാണോ, അതോ ടോൾഡ് ദം എന്നാണോ, ഓർഡേർഡ് ടു ദം എന്നാണോ, അതോ അസൈൻഡ് ദം എന്നാണോ? ഇവിടെ എന്താ പ്രശ്നം? സെഡ് വന്നു, ഈ ദം ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇത്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിലെ ഉള്ള ഒരു സെന്റൻസ്, അതായത് ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സെന്റൻസ് ആണ് ഇത് സംഭവം. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയത്തുള്ളൂ? ടോൾഡ് എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ടോൾഡ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയാണ് വേണ്ടത്. അപ്പൊ ടോൾഡ് ദം എന്ന് വരണം. ഓക്കെ, അപ്പൊ സെറ്റ് ടു ദം എന്നല്ല ഇവിടെ വേണ്ടത്. അനുചിതമായ മാറ്റം മാറ്റി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഈ ഓപ്ഷനാണ്, ഏത്? ടോൾഡ് ദം. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിരിക്കും ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ എങ്ങനെ ആയിരിക്കും? ഹീ ടോൾഡ് ദം ടു കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ എ വീക്ക്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൈ അങ്കിൾ ഹാസ് ഗോട്ട് എ ജോബ് ഇൻ ദുബായ് ലാസ്റ്റ് വീക്ക്. അപ്പൊ ഇവിടെയും അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്, ഹാസ് ഗോട്ട്. അപ്പൊ ഇവിടെ ഇതിനെ മാറ്റി ശരിയായിട്ടുള്ളത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗോട്ട് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഹാഡ് ഗോട്ട് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാസ് ഹാഡ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ അതായത് ഈ പറയുന്ന സംഭവം ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അവിടെ ടൈമിംഗ് വേർഡുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് എന്ന് പറയുന്നതാണ് ഒരു ടൈമിംഗ് വേർഡാണ്. അത് ഏത് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് എന്തേ വരത്തുള്ളൂ? സിമ്പിൾ പാസ്റ്റിലുള്ള ഈ ഗോട്ട് ആണ് ഇവിടെ ആൻസറായി വരേണ്ടത്. അപ്പൊ അങ്ങനെ വരും, മൈ അങ്കിൾ ഗോട്ട് എ ജോബ് ഇൻ ദുബായ് ലാസ്റ്റ് വീക്ക് എന്ന് വരും. ഇനി അടുത്ത് നമുക്ക് നോക്കാം. The boy complained to the police that his watch was stolen. ഇവിടെ has been stolen ആയിരിക്കുമോ, is being stolen ആയിരിക്കുമോ, had been stolen ആയിരിക്കുമോ, was being stolen ആയിരിക്കുമോ? ഈ was stolen എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ആണ്. ഇത് ഏത് വോയിസിലുള്ള സിമ്പിൾ പാസ്റ്റ് ആണ്? പാസീവ് വോയിസിലുള്ള സിമ്പിൾ പാസ്റ്റ് ആണ്, പാസീവ് വോയിസ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ സെന്റൻസ് നോക്കുമ്പോൾ ഈ സെന്റൻസ് രണ്ട് കാര്യങ്ങളെ കുറിച്ച്, രണ്ട് വെർബുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാ? കംപ്ലെയിൻ, പരാതിപ്പെട്ടു എന്നുള്ളതും, വാച്ച് നഷ്ടപ്പെട്ടു എന്നുള്ളതും. ഇത് രണ്ടും കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കാലത്ത് നടന്ന രണ്ട് സംഭവങ്ങൾ, അവ തമ്മിൽ കാലതാമസമുണ്ടെങ്കിൽ
ആദ്യം നടന്ന സംഭവം നമ്മൾ ഏത് ടെൻസിൽ എഴുതാവോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതാവൂ, രണ്ടാം നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റ് എഴുതും. ഇവിടെ അദ്ദേഹം കംപ്ലയിൻ ചെയ്തു പോലീസിനോട്. അങ്ങനെ കംപ്ലയിൻ ചെയ്യണമെങ്കിൽ എന്തോന്ന് സംഭവിച്ചു, എന്തിനു മുമ്പ്, ഈ കംപ്ലയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട്. അതെന്തായിരുന്നു? അവൻ്റെ വാച്ച് മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വാച്ച് മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നടന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന കക്ഷിക്ക്, ഈ പറയുന്ന പയ്യന് ഈ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം നടന്ന എന്തായിരിക്കാം? ഈ വാച്ച് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്, അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായിരിക്കും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതേണ്ടത്. എന്നാൽ ഇവിടെ സിമ്പിൾ പാസ്റ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പാസീവ് വോയിസ് തന്നെ നമ്മൾ എഴുതിയേ വേണം പാസ്റ്റ് പെർഫെക്റ്റിൽ. അതേതായിരിക്കും അന്നേരം? ഹാഡ് ബീൻ സ്റ്റോളൻ ആയിരിക്കും. എന്തായിരിക്കും? ഹാഡ് ബീൻ സ്റ്റോളൻ. ഇതാണ് കറക്റ്റ് ആൻസർ. ഹാഡ് ബീൻ എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. എന്തിൻ്റെ? ഈ പറയുന്ന വാസിൻ്റെ, അല്ലെങ്കിൽ ഈസ് ആം ആർ വാസ് എന്നൊക്കെ പറഞ്ഞില്ല, അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് ബീൻ. പിന്നെ ഈ സ്റ്റോ സ്റ്റീൽ എന്ന് പറയുന്ന വെർബിന്റെ വി ത്രീ സ്റ്റോളൻ. അപ്പൊ ഹാഡ് ബീൻ സ്റ്റോളൻ. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹി പ്രിഫേഴ്സ് ടു വാച്ച് ടി വി ദാൻ ടു റീഡ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഇത്രയും ഭാഗത്ത് വിഷയമുണ്ട്, തെറ്റുണ്ട്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രിഫർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? മുൻഗണന കൊടുക്കുന്നതിനാണ്. അപ്പം ഞാൻ ഇന്നതിന് മുൻഗണന കൊടുക്കുന്നു എന്തിനേക്കാളും അതിനേക്കാളും എന്ന് പറയുമ്പോൾ, അതായത് ഈ പ്രിഫേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണോ മുൻഗണന കൊടുക്കുന്നത് അത് ആദ്യം വരണം, എന്നിട്ട് അതിനുശേഷം ടു വരണം, എന്നിട്ട് അടുത്തത്. ആ തരത്തിലായിരിക്കണം വരേണ്ടത്. ഇവിടെ പത്രങ്ങൾ വായിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ടി വി കാണുന്നതിനാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ എങ്ങനെ വരത്തുള്ളൂ? ആ വാച്ചിങ് ടി വി ടു റീഡിങ് എന്നുള്ളതാണ് കറക്റ്റ്. ഇതാണ് ആണ്ടി സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ എങ്ങനെ ആയിരിക്കും? ഐ പ്രിഫേഴ്സ് വാച്ചിങ് ടി വി ടു റീഡിങ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രിഫർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ ദാനോ അങ്ങനെയുള്ള സംഭവമൊന്നും വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ അതായത് പ്രിഫർ വന്നു കഴിഞ്ഞാൽ പിന്നെ വരേണ്ട പ്രിപ്പോസിഷൻ ഏതായിരിക്കണം? ടു ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഐ ഹി പ്രിഫേഴ്സ് വാച്ചിങ് ടി വി ടു റീഡിങ് ന്യൂസ് പേപ്പേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ സി ആണ് ശരിയായ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹിസ് ഡോക്ടർ അഡ്വൈസ്ഡ് ഹിം ടു ലീവ് സ്മോക്കിംഗ്. ഇപ്പൊ ലീവിന് പകരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ലീവ് എന്താ വെച്ചാൽ അർത്ഥം എന്താ? ഉപേക്ഷിക്കാനുള്ള അർത്ഥമുണ്ട് ലീവിന്. അപ്പൊ അതേ അർത്ഥം വരുന്ന ഏതാണ്? താണ്ടി ഗീവ് അപ്പ് എന്നുള്ളതാണ്. എന്താണ് ഗീവ് അപ്പ്? അപ്പൊ അങ്ങനെ വരും. ഹിസ് ഡോക്ടർ അഡ്വൈസ്ഡ് ഹിം ടു ഗീവ് അപ്പ് സ്മോക്കിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ഈച്ച് ഓഫ് ദ ഇഡിയംസ് ഓഫ് ഫ്രേസസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഇഡിയംസ് അല്ലെങ്കിൽ ഫ്രേസസ് ആൻഡ് കറക്റ്റ് മീനിങ് എടുത്തതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്? ആ ഫ്രേസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ആ എ ഫാൾസ് സ്റ്റോറി എന്നാണ്. ഓക്കെ, നുണക്കഥ എന്നാണ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് എന്തായിരിക്കും നോക്കുക. എ ബേർഡ് ഓഫ് പാസേജ്. എ ബേർഡ് ഓഫ് പാസേജ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? എ പേഴ്സൺ ഓഫ് അൺസ്റ്റഡി ക്യാരക്ടർ എന്ന് വെച്ചാൽ സ്ഥിരതയില്ലാത്ത സ്വഭാവം, അങ്ങനെയുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയാണ് നമ്മൾ എ ബേർഡ് ഓഫ് പാസേജ് എന്ന് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ക്രൈ ഇൻ ദ വൈൽഡ്നെസ് എന്ന് വെച്ചാൽ എന്താർത്ഥം? ആ എ യൂസ്ലെസ് അറ്റംപ്റ്റ് എന്നാണ്, എന്നുവെച്ചാൽ ഒരു ഉപയോഗശൂന്യമായ ഒരു ശ്രമം. അങ്ങനെയാണ് എ ക്രൈ ഇൻ ദ വൈൽഡ്നെസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഫാൾ ഫ്ലാറ്റ് എന്താണ് ഫാൾ ഫ്ലാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫെയിൽ ടു ഹാവ് എനി എഫക്റ്റ് അല്ലേ, ഒരു റിസൾട്ടും ഇല്ലാതെ പരാജയപ്പെടുക, അതിനാണ് ഫാൾ ഫ്ലാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആൾ വർക്ക് ആൻഡ് നോ പേ ഡാഷ് നോട്ട് ബി അപ്രീഷിയേറ്റഡ്. ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈസ് ആയിരിക്കുമോ ആർ ആയിരിക്കുമോ ഹാവ് ആയിരിക്കുമോ വെയർ ആയിരിക്കുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെന്ന് പറയുന്നത് നമുക്ക് പ്ലൂറലായിട്ട് തോന്നുന്നെങ്കിലും ഇത് എന്തായിട്ട് എടുക്കുന്നത്? ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് ആൾ വർക്ക് ആൻഡ് നോ പേ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ സിംഗിൾ വെർബായിട്ടുള്ളതാണ് സംഭവം വരേണ്ടത്. ഇപ്പൊ ഇവർ തന്നിരിക്കുന്ന സിംഗിൾ ഏതാണ്? ഈസ് ആണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് ആയിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഇവർ ആൾ വർക്ക് ആൻഡ് നോ പേ ഇസ് നോട്ട് ബി അപ്രീഷിയേറ്റഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം ആദ്യം നമ്മൾ ഒരു കേരള പി എസ് സി അപ്ഡേറ്റ്സ് പറഞ്ഞിരുന്നു അല്ലേ, രണ്ട് ഘട്ട പരീക്ഷകളായിട്ടായിരിക്കും ഇനി നടക്കാൻ പോവുക. എന്തായാലും നമുക്കിനി കുറച്ച് സമയങ്ങളേ ഉള്ളൂ. സെപ്റ്റംബർ മുതൽ എപ്പോൾ വേണമെങ്കിലും ഏത് പരീക്ഷയും നടത്താം. നമ്മൾ പ്രതീക്ഷിക്കുന്ന എൽ ഡി സി പരീക്ഷ
ഈ പറയുന്ന ഒക്ടോബറിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ ശേഷം, അതായത് ഒക്ടോബറിൽ ഇനി വരുന്ന മാസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഉടൻ തന്നെ അതിൻ്റെ അതിൻ്റെ ടൈം ടേബിൾ വരും. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. അരുണാണ്, തൃശ്ശൂരിൽ നിന്ന് PSC പരീക്ഷയ്ക്ക് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഇംഗ്ലീഷ് തന്നെയാണ് എൻ്റെയും ടഫായിട്ടുള്ള സബ്ജക്റ്റ്. കോച്ചിങ്ങിനൊന്നും പോകുന്ന ഒരാളല്ല ഞാൻ. ഓൺലൈനായിട്ട് പഠിക്കാൻ ശ്രമം നടത്തുമ്പോഴാണ് യാദൃശ്ചികമായി രഞ്ജിത്ത് സാറിൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കാണാനിടയായത്. വളരെയധികം നല്ല ക്ലാസ്സുകൾ കേൾക്കാനിടയായി. പിന്നീട് അതുപോലെ തന്നെ ഞാൻ 3 മാസത്തെ ഓൺലൈൻ കോഴ്സിലും ജോയിൻ ചെയ്തു. അപ്പോൾ അത് കംപ്ലീറ്റായി. വളരെയധികം പ്രത്യേകതകളോടുകൂടി തന്നെയാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. മറ്റുള്ളവരിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം എന്നെ അതിലേക്ക് ആകർഷിച്ചത് എന്തെന്നാൽ, മറ്റുള്ളവരെല്ലാം ശരിയുത്തരം മാത്രം പറഞ്ഞു തരുമ്പോൾ എങ്ങനെയാണ് ആ തെറ്റുത്തരങ്ങൾ വന്നിട്ടുള്ളത്, അതെങ്ങനെ 1 by 1 റിമൂവ് ചെയ്ത് കളയാം, എന്നിട്ട് എങ്ങനെ ശരിയുത്തരത്തിലേക്ക് എത്താം എന്നുള്ളത് സാറ് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു തരും. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീപ്പായി തന്നെ സാറ് പറഞ്ഞു തരുന്നുണ്ട്. അതല്ല, ഇനിയുള്ള PSC പരീക്ഷകളിൽ ബേസിക് അറിയാണ്ട് മുന്നോട്ട് പോയാൽ വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. പാറ്റേൺ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാർ അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്തു വരും. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനോട് നേരിട്ട് ചോദിക്കുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ പോർഷൻസ് ടെൻസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എല്ലാം വളരെ ഡീപ്പായി തന്നെ ഏതൊരു സാധാരണക്കാരനും ഒരു തുടക്കക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്കും ഓൺലൈൻ കോഴ്സിൽ ചേരാം. സുജേഷാണ്, കണ്ണൂരിലാണ്. സാറിൻ്റെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ബുക്ക് എടുത്ത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ ഓക്സിലറി വേർബ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി. നല്ല സിമ്പിളായിട്ട് തന്നെയാണ് സാറ് ക്ലാസ് എടുത്തത്. ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ഒരു എക്സാം എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും ക്ലാസ് നല്ല സൂപ്പറായിരുന്നു സാർ. താങ്ക് യു.